സബ്സ്ക്രൈബ് ചെയ്യൂ ജി കെ പി എസ് സി ചാനൽ ഇപ്പോൾ തന്നെ അതിനോടൊപ്പം പ്രസ് ചെയ്യൂ ബെല്ലൈക്കൻ ഏറ്റവും പുതിയ വീഡിയോസ് ഏറ്റവും ആദ്യം കാണുന്നതിനായി നമ്മൾ ഈ വീഡിയോയിൽ പഠിക്കുവാൻ പോകുന്നത് ബ്രിട്ടീഷ് ഇന്ത്യയിലെ വൈസ്രോയിമാരെ കുറിച്ചാണ് അടുത്തതായി നമ്മൾ പഠിക്കുവാൻ പോകുന്ന വൈസ്രോയി ആണ് കേഴ്സൺ പ്രഭു കേഴ്സൺ പ്രഭുവിൻ്റെ ഭരണകാലഘട്ടം ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒൻപത് മുതൽ ആയിരത്തി തൊള്ളായിരത്തി അഞ്ച് വരെയാണ് ഡെൽഹൌസി പ്രഭുവിന് ശേഷം മറ്റൊരു വൈസ്രോയിക്കും സാധിക്കാത്ത തരത്തിൽ ഇന്ത്യൻ ഭരണ സംവിധാനത്തിലാകെ മായാത്ത വ്യക്തിമുദ്ര പതിപ്പിച്ച ഭരണാധികാരിയായി വിശേഷിക്കപ്പെട്ട കഴ്സൺ പ്രഭു ഇന്ത്യാക്കാരുടെ സ്നേഹാദരങ്ങൾ പിടിച്ചു പറ്റുന്നതിൽ പരാജിതനായി പോയി മാത്രമല്ല ജനങ്ങളുടെ തീവ്രമായ വെറുപ്പിന് അദ്ദേഹം പാത്രമാവുകയും ചെയ്തു ബ്രിട്ടീഷ് ഇന്ത്യയിലെ ഔറംഗസീബായി കണക്കാക്കപ്പെട്ട കഴ്സൺ പ്രഭുവിന് അധികാരം കൈയടക്കുവാനുള്ള ആഗ്രഹവും അത് കൈകാര്യം ചെയ്യാനുള്ള കഴിവും വേണ്ടുമോളം ഉണ്ടായിരുന്നു സേനാനായകനായ കിച്ച് പ്രഭുവുമായി സൈനികപരമായ ചില അഭിപ്രായ വ്യത്യാസങ്ങളെ തുടർന്ന് കഴ്സൻ പ്രഭു രാജിവെക്കുകയാണ് ഉണ്ടായത് വർഷം ആയിരത്തി തൊള്ളായിരത്തി അഞ്ച് ഓഗസ്റ്റ് മാസം പൂർവ്വ പ്രദേശങ്ങളിൽ വളരെ കാലം പര്യടനം നടത്തിയിരുന്ന കഴ്സൻ പ്രഭുവിന് ഇന്ത്യയെക്കുറിച്ച് വളരെയധികം അറിവുണ്ടായിരുന്നു ക്ഷാമബാധകളെയും പകർച്ചവ്യാധികളെയും നിവാരണം ആവശ്യമായ പല പ്രായോഗിക മാർഗങ്ങളും നിലവിൽ വരുത്തിയതാണ് അദ്ദേഹത്തിൻ്റെ ഏറ്റവും പ്രധാനമായ നേട്ടം സർ ആന്റണി മക്ഡോണലിന്റെ അധ്യക്ഷതയിൽ അദ്ദേഹം ഒരു ക്ഷാമനിവാരണ കമ്മീഷനെ നിയമിക്കുകയും അതിൻ്റെ നിർദ്ദേശപ്രകാരം പല കാർഷിക പരിഷ്കാരങ്ങളും നടപ്പിൽ വരുത്തുകയും ചെയ്തു കൃഷി വകുപ്പ് പ്രത്യേകമായി ഏർപ്പെടുത്തിയ അദ്ദേഹം വകുപ്പിൻ്റെ കീഴിൽ കാർഷിക ഗവേഷണ കേന്ദ്രങ്ങളും പരീക്ഷണ പരീക്ഷണത്തോട്ടങ്ങളും സ്ഥാപിച്ചു സൈനിക മേഖലയിലും പോലീസ് വകുപ്പിലും കേഴ്സൺ ചില മാറ്റങ്ങൾ വരുത്തി പ്രവിശ്യകളിലെ പോലീസ് ഭരണത്തെക്കുറിച്ച് പഠിക്കാൻ സർ ആൻഡ്രൂ ഫോഴ്സുടെ നേതൃത്വത്തിൽ ഒരു കമ്മീഷനെ നിയോഗിച്ചു പോലീസുകാർക്ക് പരിശീലന കേന്ദ്രങ്ങൾ സ്ഥാപിച്ച അദ്ദേഹം രഹസ്യ പോലീസ് വിഭാഗം വേറെ സംഘടിപ്പിച്ചു കുലീന കുടുംബത്തിലെ അംഗങ്ങളെ സൈനിക സേവനത്തിലേക്ക് ആകർഷിക്കുവാൻ വേണ്ടി സാമ്രാജ്യ പരിശീലന കേന്ദ്രവും ആരംഭിച്ചു ഏഴായിരം നാഴിക നീളത്തിൽ പുതിയ തീവണ്ടി നിർമ്മിച്ച അദ്ദേഹം ജലസേചന സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കുകയും ചെയ്തു ഒരു പുതിയ വാണിജ്യ വ്യവസായ വകുപ്പും ഏർപ്പെടുത്തി സർ തോമസ് റോയുടെ നേതൃത്വത്തിൽ ആയിരത്തി തൊള്ളായിരത്തി രണ്ടിൽ ഒരു യൂണിവേഴ്സിറ്റി കമ്മീഷനെ നിയോഗിച്ചു ആയിരത്തി തൊള്ളായിരത്തി നാലിൽ പാസാക്കിയ ഇന്ത്യൻ സർവകലാശാല നിയമത്തിലൂടെ ഇന്ത്യൻ സർവകലാശാലകളെ സർക്കാർ സ്ഥാപനങ്ങളാക്കി മാറ്റുകയും സെനറ്റ് സിൻഡിക്കേറ്റ് എന്നീ സമിതികളിൽ ഉദ്യോഗസ്ഥന്മാർക്ക് ധാരാളം പ്രാതിനിധ്യവും പ്രാമുഖ്യവും നൽകുകയും ചെയ്തു ചരിത്ര പഠനവും പുരാവസ്തു ഗവേഷണവും പ്രോത്സാഹിപ്പിച്ചുവെന്നത് കേഴ്സൺ പ്രവർത്തനങ്ങളുടെ കൂട്ടത്തിൽ എടുത്തു പറയേണ്ടതാണ് ആയിരത്തി തൊള്ളായിരത്തി നാലിൽ അദ്ദേഹം പുരാതന സ്മാരക സംരക്ഷണ നിയമം പാസാക്കുകയും അതനുസരിച്ച് ചരിത്ര സ്മാരകങ്ങൾ കേടുപാടുകൾ തീർത്ത് നിലനിർത്താനാവശ്യമായ നടപടികൾ സ്വീകരിക്കുകയും ചെയ്തു അങ്ങനെയാണ് ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ സ്ഥാപിതമായത് വടക്കു പടിഞ്ഞാറൻ അതിർത്തി സംസ്ഥാനം രൂപവൽക്കരിച്ചതും പേർഷ്യൻ ഉൾക്കടലിൽ ഇംഗ്ലീഷുകാർക്കുണ്ടായ താല്പര്യം സംരക്ഷിച്ചതും അഫ്ഗാനിസ്ഥാനുമായുള്ള ബന്ധം മെച്ചപ്പെടുത്തിയതും തിബത്തിൽ വിജയകരമായ ഒരു സൈനിക പര്യടനം നടത്തിയതും കേഴ്സന്റെ കാലത്തെ പ്രധാന സംഭവങ്ങളായിരുന്നു പ്രധാനപ്പെട്ട മറ്റൊരു പരിഷ്കാരമാണ് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒൻപതിൽ പാസാക്കിയ ഇന്ത്യൻ കോയിനേജ് ആൻഡ് പേപ്പർ കറൻസി ആക്ട് രാജ്യത്തിൻ്റെ സാമ്പത്തിക നില ഭദ്രമാക്കാനും ജനങ്ങളുടെ പൊതു സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കാനും ആവശ്യമായ പല നടപടികളും കേഴ്സൺ പ്രഭു സ്വീകരിച്ചു ഇതൊക്കെയാണെങ്കിലും അദ്ദേഹത്തിൻ്റെ ഭരണം ചില വിപരീത ഫലങ്ങളും ഉളവാക്കി സർവകലാശാലകളുടെ മേൽ അദ്ദേഹം കൊണ്ടുവന്ന സർക്കാർ നിയന്ത്രണം മൂലം അവയുടെ പ്രവർത്തന സ്വാതന്ത്ര്യം നിഷേധിക്കപ്പെടുകയാണുണ്ടായത് അധികാര വികേന്ദ്രീകരണം ഇന്ത്യയിൽ അപ്രയോഗികമാണെന്ന് മനസ്സിലാക്കിയത് കൊണ്ട് എല്ലാ അധികാരങ്ങളും തന്നിൽ കേന്ദ്രീകരിക്കാനാണ് അദ്ദേഹം പരിശ്രമിച്ചത് ആദർശങ്ങളുടെ പേരിൽ ഭരണത്തിന്റെ കാര്യക്ഷമത അപകടപ്പെടുത്തുവാൻ പാടില്ലെന്ന് നിശ്ചയിച്ച അദ്ദേഹം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെ നിരുത്സാഹപ്പെടുത്തുകയും തലസ്ഥാനങ്ങളിൽ വിദഗ്ധരായ ഉദ്യോഗസ്ഥന്മാർക്ക് വിപുലമായ അധികാരങ്ങൾ നൽകുകയും ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി അഞ്ചിൽ കേഴ്സൺ നടപ്പിലാക്കിയ ബംഗാൾ വിഭജനം ഇന്ത്യക്കാരിൽ ഗുരുതരമായ പ്രഖ്യാതങ്ങൾ ഉളവാക്കി ഭരണ സൗകര്യത്തിന് വേണ്ടി എന്ന കാരണം ഉന്നയിച്ചുകൊണ്ടായിരുന്നു ബംഗാൾ വിഭജനം എന്നാൽ സാംസ്കാരികവും ദേശീയവുമായ ഐക്യത്തോടെ ഒരൊറ്റ ജനതയായി വർത്തിച്ചിരുന്ന ബംഗാളികളെ ഇപ്രകാരം രണ്ടാക്കിയത് ഇന്ത്യയിൽ വളർന്നുവരുന്ന ദേശീയ പ്രസ്ഥാനത്തെ തുരങ്കം വയ്ക്കാനാണെന്ന് മനസ്സിലാക്കിയ ഇന്ത്യക്കാർ അതിനെ ശക്തമായി എതിർത്തു അതുമൂലം ദേശീയ പ്രസ്ഥാനം ശക്തിപ്പെടുകയും ബ്രിട്ടീഷുകാർക്കെതിരെ സംഘടിക്കുവാൻ ഇന്ത്യക്കാരെ പ്രേരിപ്പിക്കുകയും ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി അഞ്ച് ഒക്ടോബറിൽ ബംഗാൾ വിഭജനം പ്രാബല്യത്തിൽ വരുമ്പോഴേക്കും കേഴ്സൺ രാജിവെച്ചു പോയിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അഞ്ച് ഓഗസ്റ്റിലാണ് കേഴ്സൺ പ്രഭു രാജിവെച്ചത് ബംഗാൾ വിഭജനം നിലവിൽ വരുന്നത് ആയിരത്തി തൊള്ളായിരത്തി അഞ്ച് ഒക്ടോബറിലാണ് ആയിരത്തി തൊള്ളായിരത്തി അഞ്ച് ഓഗസ്റ്റ് ആറിന് കേഴ്സൻ്റെ രാജി ബ്രിട്ടീഷ് രാജാവ് സ്വീകരിച്ചത് സംബന്ധിച്ച കമ്പി സന്ദേശം അദ്ദേഹത്തിന് ലഭിക്കുകയുണ്ടായി ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്നിൽ ബംഗാൾ വിഭജനം റദ്ദാക്കി പിൽക്കാലത്ത് കേഴ്സൺ ഓക്സ്ഫോർഡ് സർവകലാശാലയുടെ ചാൻസലർ ബ്രിട്ടീഷ് ഫോറിൻ സെക്രട്ടറി തുടങ്ങിയ പദവികൾ വഹിക്കുകയുണ്ടായി കൂട്ടുകാരെ ഇത്രയും കാര്യങ്ങളാണ് കേഴ്സൺ പ്രഭുവിനെക്കുറിച്ച് ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഇദ്ദേഹത്തിനെ കുറിച്ചിട്ട് കൂടുതലായി എന്തെങ്കിലും നിങ്ങൾക്കറിയുമെങ്കിൽ താഴെ കമൻറ് ബോക്സിൽ രേഖപ്പെടുത്തുക കമൻ്റ് ബോക്സിൽ നിങ്ങൾ നൽകുന്ന പോയിന്റുകൾ ചേർത്തുകൊണ്ട് പുതിയൊരു അപ്ഡേറ്റഡ് വേർഷൻ ഇറക്കുന്നതായിരിക്കും കൂട്ടുകാരെ എൻ്റെ ഈ ചാനലിൽ ഓഡിയോ ബുക്സുകളായും വീഡിയോ ക്ലാസുകളായും രണ്ട് തരത്തിലും ക്ലാസുകൾ ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുന്നു അതുപോലെ തന്നെ എല്ലാ ഫാക്റ്റുകളെ കുറിച്ചും ബേസിക് ഇൻഫർമേഷനും ഡീറ്റെയിൽഡ് ഇൻഫർമേഷനുമായിട്ടുള്ള ക്ലാസുകളും ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട് കാരണം തുടക്കക്കാർക്ക് വേണ്ടത് ഡീറ്റെയിൽഡ് ഇൻഫർമേഷനും അതുപോലെ തന്നെ കുറച്ച് പഠിച്ചിട്ടുള്ള ആൾക്കാർക്കൊക്കെ ബേസിക് ഇൻഫർമേഷനും മതിയാകും അവർക്ക് റിവിഷൻ്റെ ആവശ്യം മാത്രമേ ഉള്ളൂ അതുകൊണ്ട് തന്നെയാണ് രണ്ട് തരത്തിലും വീഡിയോ ചെയ്യുന്നത് ജി കെ പി എസ് സിയുടെ റാങ്ക് ഫയൽ ആയ അപ്ലിക്കേഷനിൽ ഞാൻ ഈ പറയുന്ന കാര്യങ്ങളുടെ എല്ലാം നോട്ടുകൾ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും കൂടാതെ സെർച്ച് ഓപ്ഷനും ജി കെ പി എസ് സിയുടെ റാങ്ക് ഫയലിൽ അവൈലബിൾ ആണ് അപ്പോൾ മറ്റൊരു വീഡിയോയിൽ കണ്ടുമുട്ടുമ്പോൾ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും നന്ദി നമസ്കാരം